your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle Magazine. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണല്ലോ. എന്നെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മിക്സഡ് ഇമോഷൻസ്, സന്തോഷവും സങ്കടവും എല്ലാം അങ്ങടെ. പിന്നെ സിനിമയാണെങ്കിലും കുറച്ച് ഇമോഷണൽ ഇമോഷൻസ് ഉള്ള മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും പോയി കാണും. ഷൂട്ടിംഗ് ടൈം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഓരോ പുതിയ സംഭവങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടാകാമെന്നൊന്നും അപ്പം അറിയില്ലായിരുന്നു. പിന്നെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റിയതിൽ നല്ല സന്തോഷം. ആ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനൊരു കണ്ടിറങ്ങിയ മൂഡിൽ തന്നെ ഇപ്പോഴും. വളരെയധികം നല്ല മൂവിയാണ്. ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള ലൈഫ് ജേർണിയിലൂടെ പോകുന്ന ഒരു മൂവിയാണ് ഒരുവട്ടം കൂടി. ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും കുഴപ്പമില്ലാത്ത നല്ല റോള് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് പടം കാണണം. ഇതിനകത്ത് ഒരു ജാനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ഷേളി എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ. ഈ സിനിമയിൽ തന്നെ ചെറിയൊരു സീനിൽ ആ ഡോക്ടർമാരുടെ ഒരു കോൺവെർസേഷനിൽ ഞാനും ഒരു ഡോക്ടറായിട്ട് അഭിനയിച്ച ഒരു വ്യക്തിയാണ്. സിനിമയിലെ ഓഡിഷൻ വഴിയാണ് സാറ് സിനിമയിലേക്ക് വിളിക്കുന്നത്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. സാബു സാറ് ഒരു അമ്മയുടെ എല്ലാ ഇമോഷൻസും ഈ സിനിമയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമ. ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്യുന്ന സിനിമ എന്നുള്ള രീതിയിൽ നല്ലൊരു അനുഭവമായിരുന്നു. തെലുങ്കിൽ പല സിനിമകൾക്ക് ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പം അതിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഇമോഷൻസ് സ്ക്രീനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെതായ സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും ആർട്ടിസ്റ്റുകളെ ഹാൻഡിൽ ചെയ്ത് ആ ഇമോഷൻസ് കൊണ്ടുവരുന്നതൊക്കെ. അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടുവച്ചിട്ട് കണ്ട ആൾക്കാർ അവസാനമായപ്പോഴത്തേക്ക് അവർ കരഞ്ഞു, കണ്ണ് നനഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ കണ്ണ് നനയുന്നുണ്ട്, പക്ഷേ എനിക്കത് ആ കൂട്ടത്തിൽ തന്നെ അവർക്ക് ആ ഇമോഷൻസ് നന്നായിട്ട് കൺവേ ചെയ്ത് കിട്ടി എന്നുള്ളത് മനസ്സിലാകുമ്പോൾ എനിക്ക് സന്തോഷവും വരുന്നുണ്ട്, കണ്ണ് നനയുന്നുണ്ട്. അത് എല്ലാവരും നിങ്ങളൊക്കെ തിയേറ്ററിൽ തന്നെ വന്ന് ആ എക്സ്പീരിയൻസ് കിട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ എത്തുക എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എനിക്കിഷ്ടമായി. ഐ മീൻ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇമോഷണലിലൂടെ കടന്നു പോകുന്നൊരു സ്റ്റോറിയാണ്, ഇഷ്ടമായി. നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം തിയേറ്ററിൽ കാണുന്നത്, പ്രിവ്യൂസ് കണ്ടിരുന്നു മുന്നിൽ. അപ്പോൾ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും മ്യൂസിക് സോങ്സ് എല്ലാം വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ ആ ഇമോഷൻസ് എല്ലാം വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് തിയേറ്ററിൽ കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് ആ ഫീൽ കിട്ടുന്നത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമസ്കാരം. സിനിമ കണ്ടിപ്പോൾ ഒരുവട്ടം കൂടി എന്നുള്ള മൂവി കണ്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ തിയേറ്ററിൽ നിന്ന്. എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് അതിനകത്ത്. മെയിൻ ലീഡിൻ്റെ ഫീമെയിൽ ലീഡിൻ്റെ ആങ്ങളുടെ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. റോയി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. എല്ലാവർക്കും ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. ഇത് ഫീൽ ചെയ്യേണ്ട മൂവിയാണ്. തിയേറ്ററിൽ തന്നെ കാണുക, കാണാൻ ശ്രമിക്കുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തോ ഫാമിലി കാണാൻ പറ്റിയ മൂവിയാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫാമിലീസിലൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ പലയിടത്തും നടക്കാൻ സാധ്യതകളുള്ള അങ്ങനത്തെ ഒരു കഥയാണ്, അങ്ങനത്തെ സബ്ജക്റ്റാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു.